നമസ്കാരം. ചരിത്രത്തിലാദ്യമായി സ്ത്രീ സുരക്ഷിത കേരളത്തിന് വേണ്ടിയും സ്ത്രീധനത്തിനെതിരായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപവസിക്കുന്നു. അതേസമയം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയത് സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് മറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. പാർട്ടിക്കാരുടെ പീഡനങ്ങളെല്ലാം ഒതുക്കപ്പെടുന്ന കാലമായിരുന്നു അന്ന്. സ്ഥാനത്തിനായി ഓരോ കാര്യങ്ങൾ തള്ളിമറിച്ചെങ്കിലും അധികാരത്തിലെത്തിയപ്പോൾ എല്ലാം പിണറായി സർക്കാർ മറന്നു. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷവും കേരളത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നുമില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാന ഗവർണർക്ക് പോലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉപവസിക്കേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെന്ന് പറയേണ്ടി വരും. സർക്കാരിന്റെ വീഴ്ച എന്ന നിലയ്ക്ക് ഇത് വിമർശനങ്ങൾക്കും വഴിതെളിക്കും. സ്ത്രീധന പീഡനത്തെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശിനി വിസ്മയുടെ വീട് ഗവർണർ സന്ദർശിച്ചിരുന്നു. ഈ കേസാണ് കേരളത്തിൽ നിർണായകമായതും. ഗവർണറുടെ ഉപവാസം ദേശീയ തലത്തിലും ശ്രദ്ധേയമാകുമെന്ന് ഉറപ്പാണ്. സ്ത്രീ സുരക്ഷിത കേരളത്തിന് വേണ്ടിയും സ്ത്രീധനത്തിന് എതിരായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഉപവസിക്കുമ്പോൾ അത് പുതിയ ചരിത്രമായി മാറുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ തലവനായ ഗവർണർ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ച് ഉപവസിക്കുന്നത് അസാധാരണ നടപടിയാണ്. ഭരണത്തലവനായ ഗവർണർ സ്ത്രീ സുരക്ഷ ആവശ്യപ്പെട്ട് ഉപവാസം നടത്തുന്നത് ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലെന്ന വ്യാഖ്യാനത്തിന് ഇടയാക്കാമെന്നത് ഉറപ്പാണ്. എന്നാലും രാവിലെ മുതൽ രാജ്ഭവനിൽ ഉപവസിക്കുന്ന ഗവർണർ കേരള ഗാന്ധി സ്മാരക നിധിയുടെയും ഗാന്ധിയൻ സംഘങ്ങളുടെയും നേതൃത്വത്തിൽ തൈക്കാട് ഗാന്ധി ഭവനിൽ നടത്തുന്ന ഉപവാസ പ്രാർത്ഥനാ യജ്ഞത്തിൽ വൈകിട്ട് 4:30 മുതൽ പങ്കെടുക്കും. 6:00 ഉപവാസം അവസാനിപ്പിക്കുക. സ്ത്രീധനം, സ്ത്രീകൾ നേരിടുന്ന അക്രമങ്ങൾ എന്നിവയ്ക്കെതിരായും സ്ത്രീ സുരക്ഷിത കേരളം ലക്ഷ്യമാക്കിയുമാണ് ഉപവാസമെന്ന് രാജ്ഭവൻ അറിയിച്ചു. സ്ത്രീധനത്തിനെതിരായ വീഡിയോ ഓഡിയോ സന്ദേശങ്ങളും ഇന്നലെ ഗവർണർ നൽകിയിട്ടുണ്ട്. പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള ഗാന്ധിയൻ സംഘടനകൾ ഇന്ന് രാവിലെ 8:00 മുതലാണ് ഉപവാസം നടത്തുന്നത്. എന്നാൽ ഇതിനൊപ്പം തന്നെ വനിതാ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ സ്ത്രീധന സംബന്ധമായ കേസുകളിൽ വിവരങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീധന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെക്കൻ കേരളത്തിലാണെന്നാണ് റിപ്പോർട്ട്. പിന്നാലെ മധ്യ കേരളവും. 10 വർഷത്തിനിടെ കമ്മീഷനിലെത്തിയ ഭർതൃപീഡന കേസുകൾ 600-ൽ താഴെയാണ്. തിരുവനന്തപുരം ഒഴിച്ച് 13 ജില്ലയിലും 50-ൽ താഴെയാണ് കേസുകൾ. എല്ലാം സഹിച്ചു കഴിയുന്നവരുടെ കണക്ക് ആർക്കും അറിയില്ല. കമ്മീഷനിൽ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ അതിക്രമങ്ങളിലും ഒന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയാണെന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ഇവിടെ മാത്രം 447 സ്ത്രീധന പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഗാർഹിക പീഡന കേസുകൾ 3476. ഏറ്റവും കുറവ് സ്ത്രീധന പീഡന കേസുകൾ കാസർഗോഡ് ജില്ലയിലാണ്. 12 കേസുകളിൽ കൂടുതൽ ഒത്തുതീർപ്പാക്കാറാണ് പതിവ്. ഗുരുതര സ്വഭാവമുള്ളവ പോലീസിന് കൈമാറും. സ്ത്രീ പീഡന കേസിൽ 5686 എണ്ണവും ഒത്തുതീർപ്പാക്കി. സ്ത്രീധന പീഡനം 874, ഭർതൃപീഡനം 384, ഗാർഹിക പീഡനം 6174 എന്നിങ്ങനെയാണ് കേസുകൾ ഒത്തുതീർപ്പാക്കിയത്. 60 വർഷം മുമ്പ് രാജ്യത്ത് നിലവിൽ വന്നതാണ് സ്ത്രീധന നിരോധന നിയമം. സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമം വഴി നിരോധിച്ചു. 1984 വീണ്ടും നിയമം ഭേദഗതി ചെയ്തു. 5 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയോ 10,000 രൂപ പിഴയോ ലഭിക്കാം. ജാമ്യവും ലഭിക്കില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.